പണ്ട് നമ്മൾ മൈസൂർ ഒരു കസിന്റെ വീട്ടിൽ പോയിണ്ടായിരുന്നു. അവർ തയ്യാറാക്കി തന്ന ഒരു ബിരിയാണി ഉണ്ട്. അത് നമ്മുടെ സാധാരണ ബിരിയാണിയിൽ നിന്നും വ്യത്യസ്തമാണ്. വളരെ എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്, എന്നാലും നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ. നമ്മുടെ മലബാർ ബിരിയാണി അതുപോലെ കോഴിക്കോടൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്നതിൽ നിന്നും വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാനായിട്ട്. നല്ല ടേസ്റ്റിയും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബിരിയാണി കൂടിയാണ് ഇത്. അപ്പം നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിനുവേണ്ടി ഞാൻ കുക്കറാണ് എടുത്തേക്കുന്നത്. ഇതിലേക്കൊരു അരക്കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഓയിലൊന്ന് ചൂടാകുന്ന സമയത്ത് നാല് കഷ്ണം പട്ട അതുപോലെ ഒരു അര ടേബിൾ സ്പൂണ് ഗ്രാമ്പും അതുപോലെ ഏലക്ക കൂടെ, ഏലക്ക ഒന്ന് ചതച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അതുകൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നീളത്തിൽ തന്നെ 3 സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടെ ചേർത്തിട്ട് നമുക്ക് അതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് എരിവിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ 8 പച്ചമുളക് ചതച്ചെടുത്തിട്ടുണ്ട്, അതാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവ് നിങ്ങൾക്ക് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചെടുക്കാം. ചില മുളക് നല്ല എരിവൊക്കെ ഉണ്ടാകും, അതൊക്കെ നിങ്ങൾ നോക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. മൈസൂർ ബിരിയാണിയുടെ ഒരു പ്രത്യേകത ഇതിൽ ഒരുപാട് തക്കാളി വരെ ചേർക്കും. അതുകൊണ്ട് തന്നെ നമ്മളിതിലേക്ക് 8 തക്കാളിയോളം നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഒന്ന് വാട്ടിയെടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി പേസ്റ്റും 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചിയുടെ പേസ്റ്റുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരിക്കലും മസാലകളൊന്നും കൂടരുത് കേട്ടോ. കൂടിയാൽ ഇത് കുത്തൽ വരും. കാരണം നമ്മളിതെല്ലാം ഒരുമിച്ച് വെക്കുന്ന ഒരു ബിരിയാണിയാണ്, അതുകൊണ്ട് തന്നെ ആ കുത്തൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും മസാല ഒന്ന് കുറച്ചിട്ട് തന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇന്ന് നമുക്കിതിലേക്ക് ഒരു 4 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1-2 കപ്പോളം മല്ലിയിലയും 1 കപ്പോളം പുതിനയിലയും കൂടെ അരിഞ്ഞത് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടി, അതുപോലെ തന്നെ നമ്മളിതിലേക്ക് പെരിഞ്ജീരകത്തിൻ്റെ പൊടി 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ മല്ലിയിലയുടെ പൊടി ഉണ്ടല്ലോ, അതൊരു 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി. എരിവുള്ളതാണെങ്കിൽ നിങ്ങൾ പച്ചമുളക് അതിനനുസരിച്ച് കുറച്ച് കൊടുക്കേണ്ടി വരും കേട്ടോ. എരിവ് എപ്പോഴും ഇതിലേക്ക് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾ എടുക്കുന്ന ചിക്കൻ എന്ന് പറഞ്ഞാൽ തൊലിയോട് കൂടിയുള്ള ചിക്കനാണ് എടുക്കുന്നത്. 1.5 കിലോഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ കൂടിയുള്ള പ്രശ്നമൊന്നുമില്ല. ഇത് ഞാൻ ഏകദേശം ഒരു അളവാണ് പറഞ്ഞത് കേട്ടോ. അതിൽ കൂടുതലും എടുക്കാം. ഇന്ന് നമുക്കിതിലേക്ക് ചിക്കനും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇതുവരെ നമ്മുടെ ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിന് മൂടി വെച്ച് കൊടുക്കണം കേട്ടോ. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഇത് മൂടി വെക്കുമ്പോൾ ഈ ചിക്കനിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങാനുണ്ട്, അതും ഒന്ന് ഇറങ്ങി വരാൻ കൂടെ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ചിക്കൻ ഒന്നൊന്ന് വാടി വരണം ആദ്യം. അപ്പോൾ അതൊന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നാരങ്ങയുടെ നീരാണ് കേട്ടോ. അപ്പം നല്ല ജ്യൂസുള്ള നാരങ്ങയാണെങ്കിൽ ഒന്ന് തന്നെ എടുത്താൽ മതിയാവും. അതല്ലെങ്കിൽ നമുക്ക് ഏകദേശം 1 കപ്പ് എന്ന് പറയാം. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 കപ്പോളം തൈര് കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പം നമ്മൾ ഈ ചിക്കനിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങുകയാണെങ്കിൽ അത് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. നമ്മൾ അരിയുടെ ഇരട്ടി വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ 4 കപ്പ് അരിയാണ് എടുക്കുന്നത്. ഇതിലേക്ക് 8 കപ്പോളം ചൂടുള്ള വെള്ളം തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ചൂടാക്കി വെക്കുക, എന്നിട്ട് ഇതിലേക്ക് ഒഴിക്കാനുള്ള സമയത്ത് അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ചിക്കനിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ഇതിൽ നിന്ന് കുറക്കാവുന്നതാണ്, അതായത് 1 കപ്പോളം നിങ്ങൾക്ക് കുറക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് അവസാനമായിട്ട് 1/2 ടീസ്പൂണോളം ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ നിങ്ങൾ ചേർത്ത് കൊടുക്കരുത് കേട്ടോ, കാരണം കുത്തൽ വരും. ഇത് നമ്മളെല്ലാം ഒരുമിച്ചിട്ട് വെക്കുന്നതുകൊണ്ട് തന്നെ അത് പ്രത്യേകം ഞാൻ പറയുകയാണ്. പിന്നെ നിങ്ങൾ നമ്മൾ പല സ്റ്റൈലിലും പല തരത്തിലുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കുക, അപ്പോൾ അതിൻ്റെ മസാലകൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. ഇത് നമ്മൾ അടച്ച് വെച്ചൊന്ന് നല്ല പോലെ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം മാത്രം നമ്മളിതിലേക്ക് അരി ഇട്ട് കൊടുക്കുക കേട്ടോ. അരി ഞാൻ പറഞ്ഞു നേരത്തെ 4 കപ്പാണ് അരി എടുത്തേക്കുന്നത്. അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ തിളപ്പിച്ചെടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഈ സമയത്ത് നിങ്ങൾക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നെയ്യൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അറിയാലോ ബിരിയാണിക്കൊക്കെ അത്യാവശ്യം നെയ്യ് ഉണ്ടാവും, അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ചേർത്ത് കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ അതിലെ 3 ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തിള വന്നതിന് ശേഷം മാത്രം നമ്മൾ കുക്കർ അടച്ചിട്ട് വേവിച്ചെടുക്കാമെന്നാണ് കേട്ടോ. കുക്കർ ഞാൻ ആദ്യം 1 വിസിൽ വന്നിട്ട് കുറച്ച് നേരം കൂടെ വെച്ച് കൊടുത്തു, അത്രയും മതി. അപ്പോഴേക്കും നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും. കണ്ടല്ലോ വളരെ എളുപ്പമല്ലേ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ. നമ്മൾ ചിക്കനൊക്കെ ആ ഒരു തൊലിയോട് കൂടിയുള്ള ചിക്കനായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.